full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദ ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. ഹായ്. ഉത്തരപർവ്വത മേഖലയുടെ മൂന്ന് വിഭാഗങ്ങളെ കുറിച്ച് നമുക്കറിയാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ആദ്യം തന്നെ ഹിമാലയ പർവ്വതനിരകളെ കുറിച്ച് പഠിക്കാം. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ പർവ്വതനിരകൾക്കും ഇടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലായിട്ടാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ പർവ്വതനിരകൾക്ക് 2400 കിലോമീറ്റർ നീളമുണ്ട്. എന്നാൽ വടക്കുനിന്ന് കിഴക്ക് ദിശയിലേക്ക് പോകുന്നതോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം. കശ്മീർ പ്രദേശത്തെ ഉത്തരപർവ്വതനിരകൾക്ക് ഏകദേശം 400 കിലോമീറ്റർ വീതിയാണ് ഉള്ളത്. എന്നാൽ അരുണാചൽ പ്രദേശിൽ വീതി ഏകദേശം 150 കിലോമീറ്റർ ആണ് ഉള്ളത്. സമാന്തരങ്ങളായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് പർവ്വതനിരകൾ ഉൾപ്പെടുന്നതാണ് ഹിമാലയം. അത് ഏതൊക്കെയാണെന്നോ? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അവയെ വിശദമായി പരിചയപ്പെടാം. ഹിമാലയ പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയതും വടക്കു ഭാഗത്തുള്ളതുമായ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാദ്രിയെ ഗ്രേറ്റർ ഹിമാലയാസ് എന്നും അറിയപ്പെടുന്നു. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗയും ഗംഗയുടെ പോഷക നദിയായ യമുനയും ഒക്കെ ഉത്ഭവിക്കുന്നത് ഹിമാദ്രിയിൽ നിന്നാണ്. ഹിമാലയത്തിലെ ഗോമുഖിൽ നിന്നാണ് ഗംഗയുടെ ആരംഭം. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗ ഹിമാദ്രിയുടെ ഭാഗമാണ്. സിക്കിമിനും നേപ്പാളിനും ഇടയ്ക്കായിട്ടാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന നന്ദാദേവി എന്ന പർവ്വതവും ഹിമാദ്രിയുടെ ഭാഗമാണ്. നമുക്കിനി ഹിമാദ്രിയുടെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമാചലിനെ കുറിച്ചറിയാം. ഹിമാചലിനെ ലെസർ ഹിമാലയാസ് എന്നും ഇന്നർ ഹിമാലയാസ് എന്നും വിളിപ്പേരുണ്ട്. ഹിമാചലിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. ഈ മേഖലയിലെ ഒരു കൂട്ടം പർവ്വതനിരകളാണ് പീർ പാഞ്ചൽ മലനിര. ഈ പർവ്വതനിരകളുടെ തെക്കേ ചരിവിലായി സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രങ്ങളാണ് ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയവ. ഹിമാലയത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള ഭാഗം അതാണ് സിവാലിക്. ഹിമാലയത്തിന്റെ പുറം ഭാഗത്ത് സിന്ധു നദി മുതൽ ബ്രഹ്മപുത്ര വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകൾ അറിയപ്പെടുന്ന പേരാണ് സിവാലിക് മലനിരകൾ. സിവാലിക്കിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 1220 മീറ്റർ മാത്രമാണ്. ഈ പർവ്വതനിരയ്ക്ക് ലംബമായി നീളമേറിയതും വിസ്തൃതവുമായ നിരവധി താഴ്വരകൾ കാണപ്പെടുന്നു. ഇവയെ ഡ്യൂണുകൾ എന്നറിയപ്പെടുന്നു. ഡെറാഡൂൺ എന്ന് കേട്ടിട്ടില്ലേ? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ഡ്യൂണുകൾക്ക് ഉദാഹരണമാണ്. സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമാണ് ഹിമാലയം. ഭൂപ്രദേശത്തിന്റെ ഉയരക്രമത്തിനനുസരിച്ച് ഇത് വ്യത്യാസപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരങ്ങളിൽ ഓക്ക്, ചെസ്റ്റ്നട്ട്, മേപ്പിൾ തുടങ്ങിയ വൃക്ഷങ്ങളും അതിനു മുകളിലേക്കുള്ള ഉയരങ്ങളിൽ ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കാണപ്പെടുന്നു. ഉത്തരപർവ്വത മേഖലയുടെ മൂന്നാമത്തെ ഭാഗമായ കിഴക്കൻ മലനിരകളെ പരിചയപ്പെടാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് കിഴക്കൻ മലനിരകൾ. കിഴക്കൻ മലനിരകളുടെ മറ്റൊരു പേരാണ് പൂർവാചൽ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ ചിറാപുഞ്ചി, മൗസിൻഡാം എന്നിവയെല്ലാം ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ് ഈ പ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകത. കിഴക്കൻ മലനിരകളിലെ പ്രധാന കൊടുമുടികൾ ഏതൊക്കെയെന്ന് നോക്കാം. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് പട്കായ് ഭൂം. പട്കായ് ഭൂമിന് തെക്കു ഭാഗത്തായി നാഗാലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് നാഗാ കുന്നുകൾ. കിഴക്കൻ മലനിരകളുടെ ഭാഗമായ മറ്റൊരു പ്രധാനപ്പെട്ട കുന്നുകളാണ് ആസാമിലും മേഘാലയയിലുമായി സ്ഥിതി ചെയ്യുന്ന ഗാരോ, ഖാസി, ജയന്തിയ എന്നീ മൂന്ന് കുന്നുകൾ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന മിസോറാമിലെ കുന്നുകളാണ് മീസോ കുന്നുകൾ. മീസോ കുന്നുകളുടെ മറ്റൊരു പേരാണ് ലുഷായ് കുന്നുകൾ. ഉത്തരപർവ്വത മേഖലയുടെ പ്രധാന വിഭജനങ്ങളെ കുറിച്ച് വ്യക്തമായല്ലോ. ഉത്തരപർവ്വത മേഖലയിൽ ഉടനീളം ഫലപുഷ്ടി കൂടിയ പർവ്വത മണ്ണാണ് കാണപ്പെടുന്നത്. നമുക്ക് ഉത്തരപർവ്വത മേഖലയിലെ ജനജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം. കശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തുന്നു. പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടിയാണ് ശിവാലിക്കിന്റെ താഴ്വാര മേഖല. ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്,
തേയില എന്നിവ ഈ പ്രദേശത്തെ പ്രധാന കാർഷിക വിഭവങ്ങളാണ്. എങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാമിലാണ്. ഉത്തരപർവ്വത മേഖലയിലെ ജനങ്ങളുടെ മറ്റൊരു വരുമാന മാർഗമാണ് ടൂറിസം. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഇവിടെയാണ്. ഈ ഉത്തരപർവ്വത മേഖലയ്ക്ക് ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുന്നതിൽ വലിയ പങ്കുണ്ട്. അതെങ്ങനെയൊക്കെ എന്ന് നോക്കാം. പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ ഹിമാലയം നമ്മെ സംരക്ഷിച്ചു പോരുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യുന്നു. ഇന്ത്യയിലെ സുഖശീതളമായ കാലാവസ്ഥയ്ക്കും കാർഷിക അഭിവൃദ്ധിക്കും കാരണം ഇതാണ്. കൂടാതെ ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റ് ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുകയും ചെയ്യുന്നു. തെക്കേ ഏഷ്യൻ ഉഷ്ണരാജ്യങ്ങളിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടം കൂടുതൽ ചൂടുള്ള പ്രദേശമായിരിക്കുന്നത് അതുകൊണ്ടാണ്. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളെ ഉടലെടുക്കുന്നതിന് കാരണമായി. നമ്മുടെ നാടിന്റെ ജീവനാടികളായ നദികളുടെ ഉത്ഭവ പ്രദേശമാണ് ഹിമാലയം. ടൂറിസം മേഖലയുടെ വളർച്ച ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും സഞ്ചാരികളുടെ ഇഷ്ട മേഖലകളിൽ ഒന്നാണ് ഹിമാചൽ. ഹിമാലയത്തിലെ ജനജീവിതം എങ്ങനെയൊക്കെ എന്ന് വ്യക്തമായില്ലേ? മൂന്ന് ലക്ഷത്തിലേറെ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.